ഹദീസിലെ അയൽവക്കം അത് വേറെ തന്നെ ഒരു ഹദീസിലും ഖുർആനിലെ ആയത്തിൽ പോലും പറഞ്ഞു വെക്കുന്നത് എന്താ? അതായത് നിങ്ങളുടെ അയൽവക്കത്തുള്ളത് അമുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾ രൂക്ഷത അവിടെ പ്രകടിപ്പിക്കുകയും അവനെ എങ്ങനെയെങ്കിലും മുസ്ലിമാക്കി മാറ്റണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദ്യം മുസ്ലിമാക്കണം, എന്നിട്ട് അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് ചോറും കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അമുസ്ലിം ആയിട്ടുള്ള അയൽവാസിക്കും കൊടുക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. എന്തുമാത്രം പച്ചക്കള്ളാണ് ഈ ആരിഫ് ഹുസൈൻ പ്രചരിപ്പിക്കുന്നത്! പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഇദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ഒരു വചനത്തെ വികൃതമാക്കി അവതരിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ. നോക്കൂ, ഇസ്ലാമിൽ പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 ഗ്രന്ഥങ്ങളാണുള്ളത്. അതിലൊന്നാണിത്. ഇതിന്റെ പേര് സുനനു അബീ ദാവൂദ്. ഇത് 7 വോള്യാണ്. ഇതിൽ 5152 5151 ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം. ഈ ഹദീസ് വിവരിക്കുന്ന അധ്യായത്തിന്റെ പേര് ബാബു ഫി ഹക്കിൽ ജിവാർ എന്നാണ്, അയൽവാസിയുടെ അവകാശങ്ങൾ എന്നാണ് അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ആയിഷ റിപ്പോർട്ട് ചെയ്യാണ്. അവർ പറയാണ് 5151 നമ്പർ ഹദീസ്, മാസാല ജിബിരിൽ യൂസീനി ബിൽ ജാരി ഹത്താ കുൽത്തു ലൈവരിസന്നഹു. ജിബിരിൽ എന്ന മലക്ക്, നബി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബിരിൽ എന്ന മലക്ക് എന്നെ അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, എത്രത്തോളം എന്നാൽ ആ അയൽവാസി എന്റെ സമ്പത്തിൽ അനന്തരമെടുക്കും എന്ന് ഞാൻ ധരിച്ചു പോകുമ്പോളോ. നോക്കൂ, ഈ ഹദീസിനെ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് വിവരിക്കുന്ന ഹദീസാണ് തൊട്ടടുത്ത് 5152 നമ്പർ. അബ്ദുല്ലാഹിബിന് അമ്രുബിനു ലാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയാണ് അന്നഹു ദബഹ ഷാത്തൻ, അദ്ദേഹം ഒരു ആട്ടിനെ അറുത്തു. ഫക്കാല, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോടോ മക്കളോടോ പറഞ്ഞു, അഹദൈത്തുൽ ലിജാരിൽ യഹൂദിയി, ഈ ആട്ടിന്റെ മാംസം അയൽവാസിയായ ജൂതന് നീ ഗിഫ്റ്റായിട്ട് കൊടുത്തോ? എന്നിട്ട് അദ്ദേഹം കാരണം പറയാണ്, കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ തെളിവ് പറയാണ്, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മാസാല ജിബിരിൽ യൂസീനി ബിൽ ജാരി ഹത്താ വലന്തു അന്നഹു സയുവരിസുഹു, ജിബിരിൽ എന്നെ അയൽവാസിയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, എത്രത്തോളം എന്നാൽ ഞാൻ അയൽവാസി സമ്പത്തിൽ അനന്തരമെടുക്കുമെന്ന് ധരിച്ചു പോകുവോളം. നോക്കൂ, ഈ പ്രവാചക വചനം ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ആട്ടിന്റെ മാംസം യഹൂദിയായ മനുഷ്യന് കൊടുക്കാൻ, ജൂതന് കൊടുക്കാൻ. അദ്ദേഹത്തെ മതം മാറ്റിയിട്ടില്ല, അദ്ദേഹത്തോട് രൂക്ഷമായി പെരുമാറാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്, കൊടുക്കണം യഹൂദിയാണെങ്കിലും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതും അവകാശമായിട്ട്, ഔദാര്യമായിട്ടല്ല. എന്നിട്ട് ഇദ്ദേഹം നോക്കൂ, ഈ മനോഹരമായ വചനത്തെ വികൃതമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളണം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടിലെ നിയമപാലകരാണ്. കേട്ടല്ലോ, കേട്ടോ, കേട്ടോ, കേട്ടോ. യെസ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ പശ്ചാത്തലം. അപ്പൊ ചോദ്യം ഇതാണ്, അപ്പൊ ചോദ്യം നാസർബായിയുടെ മുന്നിലേക്ക് ഞാൻ വെച്ചു തരാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന 2024 നമ്മളുടെ അടുത്ത് താമസിക്കുന്ന ഒരു അമുസ്ലിം അല്ലെങ്കിൽ ഒരു കാഫിർ എന്നർത്ഥത്തിൽ വരുന്ന ആൾ, അയാൾക്ക് നമ്മൾ ചോറ് കൊടുക്കണോ ബിരിയാണി കൊടുക്കണോ, അയാളോട് എന്ത് സമീപനമാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്? ഇതാണ് നമ്മൾ ചോദ്യം. അതായത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത് ഒരു അയൽവാസി താമസിക്കാൻ, ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരെങ്കിലും താമസിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു മുസ്ലിം ചെയ്യേണ്ട കടമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് ഈ ഒരു ഖുർആൻ അനുസരിച്ച്, ഖുർആനിലേക്ക് ഞാൻ പോകുന്നില്ല, ഇസ്ലാമിക നിയമങ്ങളിലേക്കും പോകുന്നില്ല, മാനവികമായ കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ അവനെ സഹായിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ അയൽക്കാരനേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ നമുക്ക് അയൽക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മാനവികമായിട്ടാണെങ്കിൽ നമ്മൾ അവനെ സഹായിക്കണം. അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവനെ സഹായിക്കുക, അവനൊരു പൈസയുടെ ആവശ്യം വന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, അതുപോലെ അവനും നമുക്ക് തിരിച്ചു തരിക. ഇതാണ് ഒരു മാനവികന്റെ കടമ, ഒരു മാനവികത എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് ഖുർആനികമായിട്ട് നോക്കിയാൽ, ഇസ്ലാമികമായ കാഴ്ചപ്പാടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു അയൽക്കാരൻ എന്ന് പറയുന്നതെന്നല്ല, ഒരു മിത്രം, ഒരു മനുഷ്യൻ ഒരു മിത്രം പോലും അമുസ്ലിമിനെ ആക്കാൻ ഖുർആൻ പറയുന്നില്ല.
ഖുർആനിൽ ഒരിക്കലും ഒരു അമുസ്ലിമിനെ മിത്രമാക്കാൻ പോലും പറയുന്നില്ല. സൂറത്ത് അന്നിസാ 144 വാക്യം പറയുന്നത് അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ വിശ്വാസികളെ, ഈ ആയുഹല്ലദീൻ ആമനു എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ചാടി ഈ ഖുർആൻ ഈ ഇത്രം ഇപ്പൊ ആരിഫുമായിട്ട് സംസാരിച്ച അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഈ ആയുഹല്ലദീൻ ആമനു എന്ന അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് പറയുന്നത്, മുസ്ലിമീങ്ങളെ എന്ന് പറയുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഈ ആയുഹല്ലദീൻ ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, അതിന്റെ യഥാർത്ഥ വാക്കർത്ഥം എടുത്താൽ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അവിശ്വാസികളെ മിത്രങ്ങളാക്കരുത്. വാക്കർത്ഥം എടുത്തു കഴിഞ്ഞു അറിവിന് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? വാക്കർത്ഥം എടുത്താൽ, ആ ഖുർആന്റെ വാക്കർത്ഥം എടുത്താൽ അയ്യായുഹല്ലദീൻ ആമനു എന്ന് പറഞ്ഞാൽ അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു നിങ്ങൾ ആക്കരുത് കാഫിരീന അവിശ്വാസികളെ അൽ ഔലിയ മിത്രമാക്കരുത്. യായുഹല്ലദീൻ ആമനു ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയ, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അവിശ്വാസികളെ മിത്രങ്ങളാക്കരുത്. ഇനി നമുക്ക് ഖുർആനിലേക്ക് പോകണം. ഈ അവിശ്വാസി ആരാണ്, പിന്നെ ഈ സത്യവിശ്വാസി ആരാണ്, അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഈ സത്യവിശ്വാസിയോടാണ് പറയുന്നത് നീ അവിശ്വാസിയെ മിത്രമാക്കരുത്. അപ്പൊ ഈ സത്യവിശ്വാസി ആരാണ്, സത്യവിശ്വാസി ആരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനീന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, ഖുർആൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇന്നമൽ മുഅ്മിനീന, തീർച്ചയായും സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു, വറസൂലിഹി അള്ളാഹുവിന്റെ ദൂതനിലും, അല്ലദീന ആമനു വിശ്വസിച്ചവർ, അതായത് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. ഖുർആൻ ഇതിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്, സത്യവിശ്വാസി മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഖുർആൻ ക്ലിയർ ആയിട്ട് കൊടുത്തു, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അപ്പൊ ഈ കാഫർ എന്ന് പറയുന്നത് എന്താണ്, ഈ മുഅ്മിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാഫർ വരുന്നത്. യായുഹല്ലദീൻ ആമിൻ ഇവിടെ സത്യവിശ്വാസി എന്ന് പറഞ്ഞു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് യായുഹല്ലദീൻ യായുഹൽ കാഫുരു എന്ന അല്ലയോ അവിശ്വാസികളെ, ഈ മുഅ്മിന്റെ നേരെ ഓപ്പോസിറ്റ് കാഫർ വരികയാണ്. അല്ലാ കാഫർ അന്നേരം ആരാകും, അള്ളാഹുവിലും അവന്റെ ദൂതനായ മുഹമ്മദിലും വിശ്വസിക്കാത്തവർ അവരെല്ലാം കാഫിരീങ്ങളാ. ഇപ്പം ക്രിസ്ത്യാനികൾ അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവര് യേശുവിലാണ് വിശ്വസിക്കുന്നത്, അവരുടെ ദൈവമായ യഹോവയിലാണ് വിശ്വസിക്കുന്നത്, ത്രിയേകത്വ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അവര്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഈ ജൂതന്മാർ യാഹുവേ യഹോവ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതന്നെ മോശയാണ്. 27 പുറപ്പാട് പുസ്തകം 20 അധ്യായം 7 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ നാമം നിങ്ങൾ വൃഥാ ഉപയോഗിക്കരുത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യഹോവയുടെ നാമം നിങ്ങൾ വൃഥാ ഉപയോഗിക്കരുത്, ജൂതന്മാരോടാ പറയുന്നത്. അപ്പൊ അവിടെ യഹോവയുണ്ടെന്നുള്ള ഉറപ്പല്ലേ, യഹോവയാണ് അവരുടെ ദൈവം എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാ പറഞ്ഞു യഹോവയുടെ നാമം നിങ്ങൾ വൃഥാ ഉപയോഗിക്കരുത് എന്ന് ബൈബിൾ പിന്നെ തോറയിലൂടെ ഉദ്ഘോഷിക്കുന്നു. അപ്പൊ ഇവിടെ മുസ്ലിമീങ്ങളോട് പറഞ്ഞ എന്താണ്, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് കാഫർ, അതായത് അല്ലാഹുവിലും അവന്റെ ദൂതനായ മുഹമ്മദിലും വിശ്വസിക്കാത്തവർ. ക്രിസ്ത്യാനികളായാലും ജൂതന്മാരായാലും ഹിന്ദുക്കളായാലും അല്ലാഹുലും മുഹമ്മദിലും വിശ്വസിക്കുന്നില്ല, അവർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട്. അപ്പൊ അവരോട് എന്താണ് ഖുർആൻ പറയുന്നത്, അയൽവാസിയോടുള്ള കടമ പറയുന്നത്? ഖുർആൻ അത് 9:123 സൂറത്തുൽ തൗബ 123 വാക്യത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യായുഹല്ലദീന ആമനു ഖാതലുല്ലദീന യലൂന യായുഹല്ലദീന ആമനു, അത് തുടങ്ങുന്ന യായുഹല്ലദീന ആമനു എന്ന യായുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ ആരാണ് സത്യവിശ്വാസി? ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞു, ആരാണ് സത്യവിശ്വാസി? അല്ലാഹുലും അവന്റെ ദൂതനായ മുഹമ്മദിലും വിശ്വസിച്ചവർ മാത്രം. ഇന്നമൽ മുഅ്മിനീന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, തീർച്ചയായും സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു. ഖുർആൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 9:123 നിങ്ങൾ വാ, സൂറത്തുൽ തൗബ 123, അവിടെ അയൽവാസിയോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതാണ് യായുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അതായത് അല്ലയോ മുസ്ലിമീങ്ങളെ, ഖാതലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലതൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിർ അതായത് അവിശ്വാസികള് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക, ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം, തീർച്ചയായും പിന്നെ പക്വ അതായത് സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാവുന്നു അല്ലാഹു. കണ്ടോ, ഇതൊരു സൂക്ഷ്മതയാണെന്ന് പറഞ്ഞേ, ഇതൊരു സൂക്ഷ്മതയാണ്. എന്ത്, അവിശ്വാസിയാണ് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനെങ്കിൽ അവനോട് നീ പോയി യുദ്ധം ചെയ്യണം, ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം, ചുമ്മാ യുദ്ധം ചെയ്താൽ പോലെ രൂക്ഷമായിട്ട് യുദ്ധം ചെയ്യണം. ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, ഇനി ഇതിന്റെ അറബ് വാക്കിനും കൂടെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയാൽ മാത്രമേ ഈ ആയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവൂ. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 9:123 ഉപയോഗിച്ചിരിക്കുന്ന ഖാതലുല്ലദീന യലൂനക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഖാതലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി, അവിശ്വാസിയോട് നിങ്ങൾ പോയി യുദ്ധം ചെയ്യും. ഈ ഖാതലുല്ലദീന എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുമുണ്ട്, യുദ്ധം ചെയ്യുക എന്നുമുണ്ട്. ഇപ്പൊ അവിടെ യുദ്ധം ചെയ്യാൻ മാത്രമാണെങ്കിൽ യാ യുഹല്ലദീന ജാഹിദുല്ലദീന അൽ കുഫാരി എന്ന് പറയണം.
കാത്തില്ലദീനെ എലൂനക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജാഹിദുല്ലദീനെ എലൂനക്കും മിനൽ കുഫാരി എന്ന് പറഞ്ഞാൽ ശരിയാണ്, യുദ്ധം ചെയ്യാൻ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ കാത്തിലുല്ലദീന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാത്തിലുല്ലദീന എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുകൊണ്ട് കൊല്ലുക എന്നുണ്ട്. ഇപ്പൊ ഒരാളെ കൊല്ലുന്നതിനും ഈ കാത്തിലുല്ലദീന എന്ന് ഉപയോഗിക്കും. ഇപ്പം അനെ കാത്തിലുക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലു എന്നാണ് അർത്ഥം. അനെ കാത്തിലുക്കും, ഇപ്പൊ ഒരാളോട് ഒരു വ്യക്തിയോട് പറയുകയാണ് അനെ കാത്തിലുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലു എന്നാണ്. അവിടെ യുദ്ധം ചെയ്യുക എന്ന അർത്ഥം വരുന്നില്ല. പക്ഷെ ഇവിടെ കാത്തിലുല്ലദീന എലൂനക്കും മിനൽ കുഫാരി, നിങ്ങൾ അടുത്ത് താമസിക്കുന്ന അവിശ്വാസിയായ കാഫിറിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാത്തിലുല്ലദീന എന്നാണ്, അപ്പൊ അതിന് കൊല്ലുക എന്നും അർത്ഥമുണ്ട്. കാരണം അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഇപ്പൊ അടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസിയോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, അവന്റെ വീട്ടിലൊരു ഏഴോ എട്ടോ പേര് കാണുമായിരിക്കും, അല്ലെ ഒരു അഞ്ചോ ആറോ പേരെ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നുണ്ടെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി ഒരു എട്ടംഗ കുടുംബം, ഒരു അഞ്ചംഗ കുടുംബവും ആണെന്നുണ്ടെങ്കിൽ അവനോട് നമ്മൾ ഒട്ടകപ്പടയും കാലാൾപ്പടയും കുതിരപ്പടയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ബോംബും കുന്തവും കൊടച്ചക്രവും ഒക്കെ ആയിട്ട് അവന്റെ വീട്ടിനകത്തേക്ക് അരച്ചു കയറേണ്ട കാര്യമില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്തെങ്കിലും ഒരു തീ കത്തിച്ചോ, അല്ലെങ്കിൽ അവന്റെ വീട്ടിനകത്ത് കയറി വെച്ചോ രണ്ടോ ഒരു അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ ഭക്ഷണം പാചകം സമയത്തോ കൊല്ലാവുന്നതുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്താൽ മതി, അവനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ കാത്തിലുല്ലദീന എന്ന പദം ഉപയോഗിച്ചത്. അതായത് കൊല്ലുക എന്നും യുദ്ധം ചെയ്യുക എന്നും രണ്ട് രീതിയിൽ സന്ദർഭമനുസരിച്ച് ഉപയോഗിക്കാവുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ച്. അതിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഖുർആൻ 9:73 ഈ സൂറത്തുൽ തൗബയിലെ 73-ാം വാക്യത്തിൽ പറയുന്നത്, യാ അയ്യുഹൻ നബിയു, അല്ലാഹ് നബിയോട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീന വഅലുദു അലൈഹിം മഅവാഹു ജഹന്നമ വബീസൽ മസീർ, അവിടെ യുദ്ധം ചെയ്യാൻ മാത്രമാ ഖുർആൻ പറയുന്നത്. അല്ലയോ നബിയെ, താങ്കൾ അവിശ്വാസികളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യുക, കൂടാതെ അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവിടെ ഒരു നബീനെ അള്ളാഹ്ക്ക് വിളിച്ചു കൊല്ലാൻ പറയാൻ പറ്റുമോ? പറ്റുകയല്ലോ. ഒരു നബിയെ തന്റെ പ്രവാചകനെ വിളിച്ചു കൊല്ലാൻ പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ യുദ്ധ കമാൻഡറെ വിളിച്ചു ഹമാസുകാരെ പോയി കൊല്ലാനല്ല, കൊല്ലാൻ പറയാൻ പറ്റിയല്ല, യുദ്ധം ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. ഇല്ലേ, ഒരു ജനറലിന്, ഒരു പട്ടാള ജനറലിന് തന്റെ സർവ്വസൈന്യാധിപനെ വിളിച്ചിട്ട് കൊല്ലാൻ പറയാൻ പറ്റും, ഇന്നയാളെ പോയി കൊല്ലാനല്ല പറയുന്നത്, ഒരു യുദ്ധം നടക്കാനുള്ള യുദ്ധം ചെയ്യാനേ പറയുള്ളൂ. ഇവിടെ അല്ലാതെ തന്നെയായത്, ഇപ്പൊ നബിയെ വിളിച്ചുവെച്ച അവിശ്വാസികളോടും കപട വിശ്വാസികളോടും, അതായത് കാഫിറുകളോടും കപട വിശ്വാസികളോടും യുദ്ധം ചെയ്യൂന്ന പറയുന്നത്. അവിടെ ജാഹിദു എന്ന പദം ഉപയോഗിച്ചു, ജാഹിദുല്ലദീന എന്ന് പറഞ്ഞു, ജാഹിദുല്ലദീന എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചു. പക്ഷെ ഇതേ അല്ലാഹ്ക്ക് തന്നെ ബോധമുണ്ട്, തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി 4-5 പേരുള്ള ഒരു കുടുംബം മാത്രമാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, അവനെ കൊല്ലുകയും ചെയ്യാം. അവന് 1-2 പേരുകളെങ്കിൽ അവനെ പോയി നിങ്ങൾക്ക് കൊല്ലാം. ഇനിയിപ്പോ ആ അയൽവാസി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു 1500 അല്ലെങ്കിൽ ഒരു 1000 അയൽവാസികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, അവരെല്ലാം കാഫിറുകളാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ മുസ്ലിം, അപ്പൊ അവനെ യുദ്ധം ചെയ്തേ പറ്റുള്ളൂ, അവനെ പോയി കൊല്ലാൻ നടക്കുകയല്ല, കൊല്ലാൻ പോയാൽ അവൻ ചിലപ്പോൾ അവരെല്ലാം കൂടെ കൂടി നമ്മളെ കൊല്ലും, അപ്പൊ അവനോട് യുദ്ധം ചെയ്യണം. അപ്പൊ ഈ രണ്ട് സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കേണ്ട വാക്ക് ഈ 9:123 കൊടുത്തു, കാത്തിലുല്ലദീന. പക്ഷെ 9:73 ഒറ്റ സന്ദർഭമേ ഉള്ളൂ, ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ, അവിടെ ജാഹിദുല്ലദീന എന്ന വാക്ക് ഉപയോഗിച്ചു. കാരണം യുദ്ധം ചെയ്യാൻ മാത്രമേ അവിടെ പറ്റുള്ളൂ, കൊല്ലാൻ പറ്റിയല്ല, അപ്പൊ അവിടെ യുദ്ധം ചെയ്യുക എന്ന വാക്കിന് ജാഹിദുല്ലദീന എന്നും ഖുർആൻ ഉപയോഗിച്ചു. അപ്പൊ ഇത് തന്നെയാണ് കാഫിറിനോട് ചെയ്യേണ്ട കടം. ഒരു മുസ്ലിം ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ല അവനെ മിത്രമാക്കാൻ പറയുന്നില്ല. ഖുർആൻ 4:144 ക്ലിയർ ആയിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു കാഫിരീന ഔലിയാൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അവിശ്വാസികളെ മിത്രമാക്കരുത്. അപ്പം അയൽവാസിയോടുള്ള കടമ, ഇപ്പൊ ഇവര് ചെറിയ ഈ പിന്നെ ഹദീസൊക്കെ ഇവര് ചെറിയ ഹദീസൊക്കെ എടുത്തോണ്ട് വരും, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറിറച്ചുണ്ടുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഏത് അയൽവാസിയാണ്? മുസ്ലിമായ അയൽവാസിയായിരിക്കണം. മുസ്ലിമാണ് അയൽവാസിയെങ്കിൽ, അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിച്ച അയൽവാസിയാണ് അടുത്ത് കിടക്കുന്നതെങ്കിൽ അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ ചോറിനാൻ പാടില്ല. പക്ഷേ അടുത്ത് കിടക്കുന്നവൻ കാഫിറാണെങ്കിൽ, യഹൂദനോ ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ, അവന് ഭക്ഷണം കൊടുക്കാനല്ല പറഞ്ഞത്, അവനോട് പോയി യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്, അതായത് അവനെ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്ലിയർ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളും ഞാനും എന്റെ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈ മറുപടി പറയുന്ന ആളുകൾ, ഇപ്പോൾ പല ആളുകൾ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ഇങ്ങനെ കിട്ടിയപ്പോഴാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പ്ലേ ചെയ്തത്. ഈ മറുപടി പറയുന്ന ആളുകൾ ഒപ്പിക്കുന്ന ഒരു തരികട ഉണ്ട്. ആ തരികട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിന് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഓതിയ ആയത്തുകൾ എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ ഈ മക്ക വിജയത്തിന് ശേഷം വന്നിട്ടുള്ള ആയത്തുകളാണ്. എന്ന് വെച്ചാൽ തൗബ, അതിനകത്തു നിന്നാണ് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇസ്ലാം അതിൻ്റെ ഒരു പൂർണ്ണത, അതായത് മുഹമ്മദ് നബി ഇസ്ലാം അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ, അന്ന് ഉള്ള സാധനങ്ങളാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ദീനക്കും വലിയ ദീൻ എന്നൊക്കെ പറയുന്ന സാധനം, അത് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ശരിയാണല്ലോ, മതസൗഹാർദ്ദമാണല്ലോ ഇസ്ലാമിലെന്ന് നമ്മൾ പറയും. പക്ഷേ ഇവർ മറന്നുപോകുന്ന കാര്യം അല്ലെങ്കിൽ വിട്ടുപോകുന്ന കാര്യം, ഇതിനകത്ത് ഈ നസ്ഖ് ചെയ്യുക, ഇതിനകത്ത് റദ്ദാക്കിക്കൊണ്ട് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ആയത്ത് വന്നത് ഇവർ പറയില്ല. ഇവരത് പറയാത്തതാണോ അറിയാത്തതാണോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ, ഇതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഇവർ ചെയ്യുന്ന ഈ തരികട ഇതാണ്. അതായത് ഇതിൽ നിന്ന് ചെറിയിപ്പിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്ത് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇവർ തന്നെ ഇതിനകത്ത് സ്ഥാപിക്കുന്നത് ഒരു വൈരുദ്ധ്യം കൂടിയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു സംശയം. അപ്പോൾ വൈരുദ്ധ്യമല്ലേ ഇതിനകത്ത് സത്യത്തിൽ ഇവിടെ വിളിച്ചത് വന്നത്? അതെ അതെ അതെ, വൈരുദ്ധ്യം തന്നെയാണ്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ആരിഫെ വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ, വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഖുർആൻ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ പിന്നെ മോഡേൺ ദൗവാക്കാരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരതിൽ നിന്നും അവർക്ക് യോജിച്ച എന്തെങ്കിലും ഒരു വാക്ക് എടുത്തോളൂ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്, ഈ യു എക്കാർ ആ അത് തന്നെ, അവരുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അവര് ഒരുത്തൻ ഒരാളോട് ചോദിക്കുകയാണ്, ഖുർആനിൽ ഭൂമി പരന്നതാണ് എന്ന് പറയുന്നു എന്ന് അങ്ങനെ യുക്തിവാദികളൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പൊ സത്യത്തിൽ ഖുർആനിൽ ഭൂമി പരന്നതാണെന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇയാൾ അടുത്ത മറ്റേ പിന്നെ ദൗവാക്കാരനോട് മറ്റേ ദൗവാക്കാരൻ അതിലെ ഉസ്താദാണെന്ന് തോന്നുന്നു, അയാളോട് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയാണ്, ഖുർആനിൽ പല ഈ മനുഷ്യന് ഉപയോഗപ്രദമായ മനുഷ്യന്റെ പിന്നെ ഗുണങ്ങളെ, മനുഷ്യർക്ക് കിട്ടാൻ വന്ന മനുഷ്യന് അള്ളാഹ് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇല്ലല്ലറല്ല കൈഫ സുത്തിഹത്ത് വല്ലറുള്ള ഫറഷ്നാഹ, ഇല്ലല്ലറല്ല കൈഫ സുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് നോക്കുക, അതങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു. വല്ലറുള്ള ഫറഷ്നാഹ, ഭൂമിയെ ഞാൻ മെത്ത പോലെ പരത്തിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അള്ളാഹ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുന്ന ഭാഗങ്ങളാണ്, അല്ലാതെ ഭൂമി പരന്നതായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് എന്ന് ഈ ഉസ്താദ് ഈ ചോദിച്ചയാൾക്ക് മറുപടി കൊടുക്കുന്നു. അതിനുശേഷം ഈ ഉസ്താദ് വേറൊരു കാര്യം പറയാണ്, എന്നാൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഖുർആനിലുണ്ട്, ഭൂമി ഉരുണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ഖുർആനിലുണ്ട്, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ, ഇവര് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതിൽ അവർ ഏകീകരിച്ചിരിക്കുന്നു, ഐക കണ്ടനെ യോജിച്ചിരിക്കുന്നു എന്ന് ആ വാക്യത്തിൽ യോജിച്ചിട്ടുണ്ട് പണ്ഡിതന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എടുത്തോണ്ട് വരുന്ന സൂറത്തുൽ സുമർ അഞ്ചാം വാക്യമാണ്. സൂറത്തുൽ സുമർ അഞ്ചാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, യുക്കവ്വിറു ലൈല അലൻ നഹാരി വയുക്കവ്വിറു നഹാറ അലൽ ലൈലി എന്ന. അതിന്റെ അർത്ഥം സത്യം പറഞ്ഞ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള അർത്ഥം ഞാൻ പറയാം, രാവിന്മേൽ പകലിനെ, പകലിന്മേൽ രാവിനെയും, രാവിന്മേൽ പകലിനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവര് ഈ പുള്ളി അതിന്റെ അർത്ഥം പറയുമ്പം ചുറ്റി പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു, പൊതിഞ്ഞെടുത്തു പുള്ളി, ചുറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പുള്ളി ഇച്ചിക്കൂടെ കയറ്റി വെച്ചാൽ ചുറ്റി പൊതിഞ്ഞു. ഈ പൊതിയുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ബോൾ ഒരു എന്തെങ്കിലും ഒരു പിന്നെ സാധനം പൊതിയുന്നെന്ന് പറയുമ്പോൾ ഉരുണ്ട ഒരു ആകൃതി വരുന്നുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടോ? കപ്പലണ്ടി പൊതിയ, കപ്പലണ്ടി പൊതിയുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും വെച്ച് അരക്കിലോ പഞ്ചസാര എടുത്ത് വെച്ച് നമ്മൾ അങ്ങോട്ട് പൊതിയുന്നു, പൊതിയുമ്പോ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഗോളാകൃതി പോലെ നമുക്ക് തോന്നും പൊതിയുന്നു എന്ന് പറയുമ്പോൾ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ചുറ്റിക്കൊണ്ട് കുവറ എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്ന് അർത്ഥമുള്ളൂ, ചുറ്റുക. ഈ കുവറ എന്ന് പറയുന്ന അർത്ഥം എടുത്തേച്ച് പുള്ളി ചുറ്റി പൊതിഞ്ഞു എന്നാണ് ഉസ്താദ് മറ്റേ പുള്ളിക്ക് പറയുകയാണ്, ചുറ്റി പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചത് ഒരു ഗോളാകൃതിയിലുള്ള ഈ കുവറയൊക്കെ പുള്ളി കൂറെ കൊണ്ടേ എത്തിക്കുന്നുണ്ട് കേട്ടോ. കുറ എന്ന് പറഞ്ഞാൽ അറബിയിൽ പന്തെന്നാണ് അർത്ഥം. ഈ കുവറേനെ പുള്ളി കൂറയിൽ കൊണ്ടേ കെട്ടിയച്ച് പറയുകയാണ്, കൂറ പോലുള്ള ഒരു വസ്തു, അതായത് ബോള് പോലുള്ള ഒരു വസ്തുവിനെ പൊതിയുന്നു, രാവ് കൊണ്ട് രാത്രിയാകുമ്പോ അതിനെ പകലുകൊണ്ടും പകലായിരിക്കുമ്പോൾ രാത്രി കൊണ്ടും പൊതിയുന്നു. അപ്പൊ ഒരു ബോളാകൃതിയുള്ള ഒരാള ഒരു സാധനമാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പൊതിയാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ പൊതിയാൻ അത് പുള്ളി അതിൽ എടുത്തു പറയുകയാണ്, അവിടെ പറഞ്ഞിരിക്കുന്ന കൂറല്ലയില അലന്നഹാരി വൂറന്നഹാറ അലല്ലയില, രാവിന്മേൽ പകലിനെയും പകലിന്മേൽ രാവിനെയും ചുറ്റിക്കൊണ്ടിരിക്കും. പുള്ളി പറഞ്ഞ ചുറ്റി പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചുറ്റി പൊതിഞ്ഞു എന്ന് തന്നെ എടുത്തേക്കാം, പുള്ളി പറഞ്ഞ അർത്ഥം തന്നെ എടുക്കുന്നു. അപ്പൊ ഈ ചുറ്റി രാവിന്മേൽ പകലിന്, ഈ പകലായിരിക്കുമ്പോ ഈ പിന്നെ പിന്നെ ഭൂമി ബോളാകൃതിയിൽ ഇരിക്കുന്ന ഒരു സാധനത്തെ പകലായിരിക്കുമ്പോൾ രാത്രി കൊണ്ട് പൊതിയണമെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേ സമയം രാത്രി ആയിരിക്കണം, അപ്പോഴല്ലേ പകൽ കൊണ്ട് മൊത്തം പൊതിയാൻ പറ്റുള്ളൂ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ആര്യവിനെ? മനസ്സിലായി മനസ്സിലായി.
ഒരു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പകലായിരിക്കുമ്പോൾ മാത്രമേ രാത്രി കൊണ്ട് പൊതിയാൻ പറ്റുള്ളൂ. ഇനി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും രാത്രി ആയിരിക്കുമ്പോൾ മാത്രമേ പകലുകൊണ്ട് ഒറ്റപ്പൊതിയിൽ പൊതിയാൻ പറ്റുള്ളൂ. ഖുർആൻ പറയുന്ന ഒറ്റ പൊതിച്ചിലാ പൊതിയുന്നത്. ഖുർആൻ രാത്രിനെ പകലുകൊണ്ടും പകലിനെ രാത്രി കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പകലായിരിക്കുമ്പോൾ രാത്രി കൊണ്ട് പൊതിയുന്നു, രാത്രി കൊണ്ട് പൊതിഞ്ഞു. ഇനി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയം രാത്രി ആയിരിക്കുമ്പോൾ പകലും കൊണ്ടും പൊതിഞ്ഞു. ഭൂമി അങ്ങനെയാണോ? ഭൂമി എല്ലായിടത്തും പകല് തന്നെയാണോ ഒരേ സമയത്ത്? ഇപ്പൊ പിന്നെ അമേരിക്ക രാത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പകലാണ്, നമ്മുടെ ഇവിടെ പകലായിരിക്കുമ്പോൾ അമേരിക്ക രാത്രിയാ. ഇനി ചില ഭാഗങ്ങളുണ്ട്, ജപ്പാന്റെ ഏതോ ഒരു ഭാഗമുണ്ട്, സ്കാൻഡിനേവിയയിലെ ഏതോ രാജ്യത്ത് ആറുമാസം പകലും ആറുമാസം രാത്രിയോ? അറിയാമല്ലോ അല്ലെ ആരിവിന്. അപ്പൊ ഈ ആയത്തി എങ്ങനെയെങ്കിലും ശരിയാവോ? ഇവര് പറയുന്ന ഗോളാകൃതിയുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പകലായിരിക്കുമ്പോ രാത്രി കൊണ്ട് പൊതിയുന്നു, രാത്രി ആയിരിക്കുമ്പോ പകല് കൊണ്ട് പൊതിയുന്നു. അപ്പൊ ഒരു ഒരു സാധനത്തെ അങ്ങോട്ട് മൊത്തം പൊതിയണമെങ്കിൽ ആ സാധനം എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കണം. പക്ഷെ ഭൂമി ഒരിടത്തും ഒരേ അവസ്ഥയിലല്ല. ഭൂമി അമേരിക്ക രാത്രി ആയിരിക്കുമ്പോ ഇവിടെ പകലാണ്, ഇവിടെ പകലായിരിക്കുമ്പോ അമേരിക്ക രാത്രിയാണ്. പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യം ചില സ്ഥലത്ത് ആറുമാസം രാത്രിയാണ്, ആറുമാസം കഴിഞ്ഞ് പകല് തുടങ്ങുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് ഒറ്റ പൊതിച്ചില് പൊതിയുന്നത്? അവിടെ തന്നെ ഇവരുടെ ആ വാദം പൊളിഞ്ഞില്ലേ? ഇനി സൂറത്തുൽ തക്വീറിലേക്ക് വരണം. സൂറത്തുൽ തക്വീർ ആരംഭിക്കുന്നതിനെ ഇദാ കുവറ ഷംസ എന്നും പറഞ്ഞ് മനസ്സിലാക്കണം. ഇദാ കുവറ ഷംസ, ഇത് തന്നെ ഈ സൂറത്തുൽ സുമറിലെ അഞ്ചാം വാക്യം തന്നെയാണ് സൂറത്തുൽ തക്വീർ ആരംഭിക്കുമ്പോ എടുത്തിട്ടിരിക്കുന്നത്. ഇദാ കുവറ ഷംസ, അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം സൂര്യൻ തെറുക്കപ്പെടുമ്പോൾ. ഈ പാ നമ്മൾ തെറുക്കുകയല്ലേ, പാ നമ്മൾ കിടന്നു വെച്ച് തെറുത്തു വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അവസാന കാലത്തെ പറ്റി പറയുന്ന കേട്ടോ. അവസാന കാലം അന്ത്യ ഖിയാമത്ത് നാളുടെ വർണ്ണിക്കുന്ന ഒരു ഇതാണ് ഈ സൂറത്തുൽ തക്വീർ. അവിടെ പറഞ്ഞിരിക്കുന്ന ഇദാ കുവറ ഷംസ, അതായത് സൂര്യൻ തെറുക്കപ്പെടുമ്പോൾ, അതുപോലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. അരിവിന് സൂര്യ അറിയാമല്ലോ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ അവിടെ കുവറ ഷംസക്ക് അവിടെ ആ കുവറയ്ക്ക് തെറുക്കപ്പെടുമ്പോൾ എന്ന അർത്ഥം കൊടുത്തു. പക്ഷെ സൂറത്തുൽ സുമറിൽ കൊണ്ടുവന്നു ചുറ്റിപ്പൊതിയുമ്പോൾ എന്ന അർത്ഥം കൊടുത്തു. ആര്? ഈ എയുക്കാര്, ഈ നമ്മുടെ ഈ മോഡൽ ദൗവാക്കാര്. എന്തേ അവര് ഈ സൂറത്തുൽ തക്വീർ അവിടെ പിന്നെ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നില്ല? സൂറത്തുൽ സുമറിൽ കുവറയുടെ അർത്ഥം വാക്കു കൊണ്ടുവന്നപ്പോൾ സൂറത്തുൽ തക്വീർ അവിടെ അവർ ഒളിച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു ആരും കാണാതെ. കാരണം എന്താ, അവിടെ തെറുക്കപ്പെടുമ്പോൾ എന്നാണ് ആ പിന്നെ വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചുറ്റിപ്പൊതിയുമ്പോൾ എന്ന് അർത്ഥം കൊടുത്തു. മനസ്സിലായോ? ഇതാണ് ഇവരുടെ ഈ കാപട്യം എന്ന് പറയുന്ന ഇതാണ് ഈ ദൗവാക്കാരുടെ കാപട്യം. അതായത് അവർക്ക് എവിടെയെങ്കിലും ഒരു ഇച്ചിരി ശാസ്ത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വാക്ക് കയറ്റി ഒട്ടിക്കും. ഇതേ വാക്ക് തന്നെ വേറൊരിടത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ട്, വേറൊരാഴത്തിനുള്ള ഉറത്തം കൊടുത്തിട്ടുണ്ട്. അതവര് മിണ്ടുകയല്ല, അതവരവിടെ പതുക്കി വെക്കും, അതവിടെ അവര് ഒളിപ്പിച്ചു വെക്കും നമ്മുടെ ഈ വിശ്വാസികൾ അറിയാതിരിക്കാൻ വേണ്ടി. ഇതാണ് ഇവരുടെ തക്കിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവരുടെ ഒരു തക്കിയായ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പം നമ്മൾ പറഞ്ഞതിനോട് അംഗീകരിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പം അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവരെടുത്ത ഒരു തരികിട പരിപാടി മാത്രമാണ്. ഇതിൽ നിന്നും ചെറിയിപ്പിക്ക് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ സംഗതി നമ്മളെ ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ വൈരുദ്ധ്യം അത് തന്നെയാണ് അവിടെ വിളിച്ചത് വന്നത് എന്ന് വെച്ചാൽ, ഏറ്റവും അന്തിമമായിട്ട് ഇന്ന് നിലവിലുള്ള ഒരു മുസ്ലിമിന് കിട്ടുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസിയുടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം ആ അയൽവാസി ആ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ആ മുസ്ലിമിൻ എത്രയും പെട്ടെന്ന് മുസ്ലിമാക്കാനുള്ള പണിയെടുത്തിരിക്കണം. ഇതാണല്ലോ അവിടെ വരുന്നത്. അതെ അതെ, അത് തന്നെ. അതായത് അതാണല്ലോ സൂറത്തുൽ അൻഫാൽ 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഖാതലഹും ഹത്താലാ തക്കൂനു ഫിത്നതൻ വയകൂനു ദീൻ അല്ലാഹ്. ഫിത്ന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവിൻ. അത് ക്ലിയർ ആയിട്ട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഇവർ ഈ മക്കി സൂറയും മദിനി സൂറയും ഒക്കെ എടുത്തോണ്ട് വരുമല്ലോ, ഇതൊക്കെ മുഹമ്മദിന്റെ അടവായിരുന്നു. കാരണം മുഹമ്മദിന് മക്കത്ത് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് ചില ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ചില മാനവികമായിട്ട് തോന്നുന്ന ആയത്തുകളുണ്ട്. ഇപ്പൊ 3:55 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീനാമിനു വല്ലദീന ഹാദു വസാബി ഊന വന്നസാറ മന്നാമന ബില്ലാഹി വല്ലഹുമില്ലാഹിരി വലാ അമല വാ അമലൻ സ്വാലിഹൻ വലാ ഹൗഫുൻ അലൈഹിം വലാഹും യതദൂൻ. അല്ലയോ യഹൂദന്മാരെ, അവിടെ എല്ലാരെയും വിളിക്കുക. അന്ന് പിന്നെ മുഹമ്മദ് ഉണ്ടായിരുന്നപ്പോ അവിടെ യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സാബികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അതേപോലെ ഇസ്ലാം വിശ്വസിച്ചവരുണ്ട്. അവിടെ പറയുകയാണ്, അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ യഹൂദന്മാരെ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ സാബികളെ, എല്ലാരും അന്ന് അവിടുത്തെ മക്കയിൽ ഉണ്ടായിരുന്ന 5 പ്രബല മതക്കാരെയും വിളിച്ചാച്ച പുള്ളി പറയുകയാണ്, ഇന്നല്ലദീനാമിനു വല്ലദീന ഹാദു വസാബിനു മന്നാമന ബില്ലാഹി. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, അവിടെ അല്ലാഹ് എന്നുള്ള പദം പോലും ഉപയോഗിച്ചില്ല കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മന്നാമന ബില്ലാഹി എന്ന് പറഞ്ഞു, ഇലാഹ് എന്ന് പറഞ്ഞ പദമാണ് അവിടെ ഉപയോഗിച്ചത്.
മന്നാമന ബില്ലാഹി, ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം നേർത്തോളൂ അല്ലാന്നില്ല, മന്നാമന ബില്ലാഹി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും, വല്ലവുമില്ലാഹരി നിങ്ങൾ അദീനത്തിൽ വിശ്വസിക്കുകയും, വാ അമലൻ സ്വാലികൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ വലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്തദൂൻ, നിങ്ങൾ വിശ്വസനിക്കുകയോ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ക്ലിയർ ആയിട്ടാണ് മുഹമ്മദ് പറഞ്ഞത്! മുഹമ്മദ് അല്ലാ എന്ന് പറഞ്ഞ പദം പോലും ഉപയോഗിക്കാതെ അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പം യഹൂദനും ദൈവമുണ്ട്, ക്രിസ്ത്യാനിക്ക് ദൈവമുണ്ട്, സാബിക്ക് ദൈവമുണ്ട്, മുസ്ലിമിങ്ങൾക്ക് അല്ലാ എന്ന മറ്റൊരു ദൈവമുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ഒരു അന്ത്യദിന ഭൂമി ഈ ലോകത്തിനുണ്ടെന്ന് വിശ്വസിക്കും. അന്ത്യദിന ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, യഹൂദനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും വിശ്വാസമുണ്ട്, മനസ്സിലായോ? അപ്പൊ മോമിന്റെ അടവോർത്തോണം. മോമ പറയാം, നിങ്ങൾ നിങ്ങളുടേതായ ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ഈ ഭൂമിക്ക് ഒരു അന്ത്യദിനം ഉണ്ടെന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യും, വാമലൻ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ വലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്തദൂൻ, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് മുഹമ്മദിന്റെ ഒരു അടവായിരുന്നു. കാരണം എന്താണ്? മുഹമ്മദിൻ അവിടെ പിടിച്ചു കളയില്ല. മക്കത്ത് മുഹമ്മദിനെ യഹൂദനെയും ക്രിസ്ത്യാനിനെയും സാബീനെയും ബഹുദൈവ വിശ്വാസിനെയും എല്ലാരെയും കയ്യിലെടുത്താൽ മാത്രമേ മുഹമ്മദിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് ഒരായത്തിറക്കി. അത് കഴിഞ്ഞ് മുഹമ്മദ് മദീനത്ത് പോകുന്നു, മദീന കീഴടക്കുന്നു, മുഹമ്മദ് കാശും പണവും മുഹമ്മദിന് കിട്ടുന്നു, മുഹമ്മദ് ഫത്തഹ് മക്ക പിന്നീട് തിരിച്ചു വന്ന് മക്ക കീഴടക്കുന്നു. അതിനുശേഷം മുഹമ്മദ് എന്താണ് ആയത്തിറക്കുന്നത്? മുഹമ്മദ് ആയത്തിറക്കിയത് 9:29 സൂറത്തുത്തോബ 29 ഭാഗത്തിൽ കിടപ്പുണ്ട്. ഖാത്തുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വല്ലൗമില്ലാഹിരി വലാ യുഹരിമൂന മാ ഹറമല്ലാഹു വറസൂലഹു വലാ യദീനൂന ദീനുൽ ഹഖി മിനല്ലദീന ഊതുൽ കിതാബ ഹത്താ യൂതുൽ ജിസ്യ അന്നദിൻ വഹും സായിറൂൻ. അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഹറമല്ലാഹു, പിന്നെ ഖാത്തുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വല്ലൗമില്ലാഹിരി വലാ യുഹരിമൂന മാ ഹറമല്ലാഹു വറസൂലഹു മാ ഹറമല്ലാഹു വറസൂലഹു. എടുത്തു പറഞ്ഞു അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേര്. ശ്രദ്ധിച്ചോ? ആര് ശ്രദ്ധിച്ചോ? എടുത്തു പറഞ്ഞു അല്ലാഹുവും റസൂലും എന്ന്. അതായത് അവിടെ പറയുന്നത് പിന്നെ അല്ലാഹുവിനെ അവന്റെ ദൂതനെ എതിർക്കുകയോ പിന്നെ അല്ലാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയോ സത്യമതമായ ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ഹത്തായി ഉത്തുൽ ജിസിയ അന്യദിൻ വകും സായിറൂൻ. ആ യുദ്ധം എവിടെ വരെ എന്നും പറഞ്ഞു. ഹത്തായി ഉത്തുൽ ജിസിയ, അവർ കീഴടങ്ങി കയ്യോടെ ഇസ്ലാമിക നികുതിയായ ജിസിയ എന്ന് പറയുന്ന ആ നികുതി ഇസ്ലാമിക രാഷ്ട്രത്തിന് കൊടുക്കുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. ഇതേ മുഹമ്മദ് തന്നെയാണ് ഈ 3:50 ഈ മക്കത്തുണ്ടായിരുന്നപ്പം എല്ലാ മതക്കാരെയും വിളിച്ചാച്ച അവരുടെ ദൈവങ്ങളിൽ നിങ്ങൾ നിങ്ങളുടേതായ ദൈവങ്ങളിലും വിശ്വസിക്കുകയും ഈ ഭൂമിക്ക് ഒരു അന്ത്യദിനം ഉണ്ടെന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ മുഹമ്മദാണ് മുഹമ്മദിന് ആധിപത്യം കിട്ടിയപ്പോൾ അറേബ്യ മുഹമ്മദിന്റെ കാലിനടിയിലായപ്പോൾ മുഹമ്മദ് പറഞ്ഞു കീഴടങ്ങി അവർക്ക് കപ്പം തരുന്നവരെ ഇസ്ലാമിക നീതി തരുന്നവരെ അവരോട് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ഇത് എവിടെ കൊണ്ടേ ഇവര് ഇത് വ്യാഖ്യാനിച്ചെടുക്കും? ഇസ്ലാമിക ദൗവാക്കാര് ഈ 9:23 അയൽക്കാരനോട് എന്ത് ചെയ്യും? അയൽക്കാരൻ ഇതിൽ പെടുവോ? അത് തന്നെ, അയൽക്കാരൻ ഇതിൽ പെടുവോ? 9:123 പറയുന്ന ഈ അയൽക്കാരൻ ഇതിൽ പെടുമോ? അതും കൂടെ നിങ്ങൾ നോക്കണോ? ഈ അയൽക്കാരൻ ഇതിൽ പെടുന്നുണ്ടോ? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നാ പറയുന്നത്? ആദ്യം പറയുന്നുണ്ട് വേദം നൽകപ്പെട്ട ആരാ? പിന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാം പിന്നെ ജൂതനുമാണ്. ബഹുദൈവ വിശ്വാസിക്കണ്ട, ബഹുദൈവ വിശ്വാസിക്ക് കപ്പം കൊടുക്കാനും പറ്റിയല്ല. ബഹുദൈവ വിശ്വാസി ഒന്നെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോണം. ബഹുദൈവ വിശ്വാസിക്ക് ഈ ചോയ്സും ഇല്ല, ഈ ചോയ്സും ബഹുദൈവ വിശ്വാസിക്ക് കൊടുത്തിട്ടില്ല. അവനൊന്നിലെ ചാകണം അല്ലെ ഇസ്ലാം സ്വീകരിച്ചോണം, വേറെ മാർഗമൊന്നും അവന്റെ കയ്യിലില്ല. ജൂതനും ക്രിസ്ത്യാനിക്കും മാത്രമാണ് ഈ ചോയ്സ് കൊടുത്തത്. ഒന്നിലോ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ നാട് കടന്നോളുക, അല്ലെന്നുണ്ടെങ്കിൽ കപ്പം തന്ന് ജീവിച്ചോളൂ, അടിമയായിട്ട് ജീവിച്ചോളുക. ഇത് ക്രിസ്ത്യാനിക്കും ജൂതനും മാത്രം കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം വരുന്നൊരു വാദമാണ് ഇതെല്ലാം യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞതല്ലേ എന്നാണ് പറയാം. ഇപ്പൊ ഈ യോധിയ 9:23 നമ്മൾ 9:5 അതുപോലുള്ള ഏത് സൂക്തങ്ങൾ മക്ക വിജയത്തിന് ശേഷമുള്ളത് നമ്മൾ പറയുന്നതെല്ലാം എടുത്തു കഴിയുമ്പോൾ അത് ഏത് യുദ്ധത്തിന്റെ സന്ദർഭമാണ്? അങ്ങനെ ഒരു യുദ്ധമല്ലല്ലോ പറയുന്നത്, നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക എന്നല്ലേ പറയുന്നത്? അതെ അതെ അതെ, എല്ലായിടത്തും യുദ്ധം ചെയ്യാനാ പറയുന്നത്. യുദ്ധം കാരണം, അതായത് പിന്നെ നമ്മൾക്ക് ഈ ഇവർക്ക് ഈ സന്ദർഭം എന്ന് പറയുന്ന ഒരു സന്ദർഭ തക്കിയാണിത്. കാരണം സന്ദർഭം ഇല്ലാതെ ഒരു കാര്യം ഉണ്ടാകാൻ പറ്റില്ല. എന്ത് കാര്യത്തിന് സന്ദർഭമുണ്ട്? നമ്മൾ ഏത് കാര്യം എടുത്താലും അതിലൊരു സന്ദർഭത്തിൽ നിന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും സന്ദർഭത്തിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാള് അമേരിക്കയ്ക്ക് പോയെന്ന് വെച്ചോ, അയാൾ അമേരിക്കയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അയാൾ കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഇരിക്കുമ്പോ ഇന്ത്യയിൽ ഇരിക്കുന്നതായ സന്ദർഭത്തിലേ പറയാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്ക് ഇന്ത്യയിൽ ഇരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല.
ഇനി ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല. ഏത് സന്ദർഭം ഏതാണോ ആ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മുഹമ്മദിന് ഈ ഖുർആൻ എന്ന് പറഞ്ഞ 23 വർഷക്കാലം കൊണ്ട് മുഹമ്മദ് ഉണ്ടാക്കിയെടുത്താണ് ഈ ഖുർആൻ. ഈ 23 വർഷക്കാലത്തെ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദിന് കാശില്ലാതെ വരുമ്പോ മുഹമ്മദ് ഏതെങ്കിലും ഗോത്രം കാണുന്നു. ആ ഗോത്രം ഒരു ജൂത ഗോത്രമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോത്രമായിരിക്കും. അവർക്ക് നല്ല പണം ഉണ്ടായിരിക്കും, ആ ഗോത്രത്തിൽ നല്ല സുന്ദരികളായ സ്ത്രീകൾ കാണും. അപ്പൊ മുഹമ്മദിന് പണവും ആവശ്യമുണ്ട്, പെണ്ണുങ്ങളെയും ആവശ്യമുണ്ട്. കാരണം അടിമ സ്ത്രീകൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. യുദ്ധത്തിന് പോണെങ്കിൽ ഇവർക്കൊക്കെ പെണ്ണുങ്ങൾ വേണം, സഹാബാക്കൾക്ക് പെണ്ണുങ്ങൾ വേണം. അപ്പൊ പെണ്ണുങ്ങളെ അവർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പൊ മുഹമ്മദ് പോയി അവിടെ പോയി യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യുമ്പോ അതൊരു സന്ദർഭമായി. അപ്പൊ അവിടെ ഒരു സന്ദർഭം, അപ്പൊ അവിടെ ഒരു ആയത്തിറങ്ങി, അപ്പൊ അവിടെ ഒരു ആയത്തിറങ്ങി, ഇന്ന ഇന്ന പോലെയാണ് ഇത്, ഇതാണ് അവിടുത്തെ പ്രശ്നം, ഇന്ന ഇന്ന പ്രശ്നം കൊണ്ട്. അതാണ് അവിടുത്തെ സബമൻ ഉസൂൽ എന്ന് പറയുന്നത്. അവിടുത്തെ സബമൻ ഉസൂൽ എന്ന് പറയുന്നത് മുഹമ്മദ് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ സബമൻ ഉസൂല്. മനസ്സിലായോ? മുഹമ്മദ് ഒരു സന്ദർഭം മുഹമ്മദ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ 33:53 മുഹമ്മദിന്റെ ഭാര്യ, അല്ല മുഹമ്മദിന്റെ വളർത്തുമകനായിരുന്ന സൂറത്തുൽ അഹ്സാബ് 53 വാക്യം, മുഹമ്മദിന്റെ വളർത്തുമകനായിരുന്ന സെയ്ദിന്റെ ഭാര്യയായിരുന്ന സൈനബയെ മുഹമ്മദ് കല്യാണം കഴിച്ച രാത്രിയാണ്. 33:53 പറയാം, മുഹമ്മദ് കല്യാണം കഴിച്ച രാത്രി. ആ സമയത്ത് മുഹമ്മദിന്റെ സഹാബാക്കളായ ഉമറുണ്ട്, ഉമറും ചിലപ്പോൾ അവരൊക്കെ കാണും, ഞാൻ പറയുന്നില്ല, മുഹമ്മദിന്റെ ചങ്ങാതിമാർ. അപ്പൊ ഉമറും ഉസ്മാനും ഒക്കെ ചിലപ്പോ ഒക്കെ വന്നിരിക്കാം കല്യാണത്തിന്. ഇപ്പം അടുത്ത ചങ്ങാതിമാരെല്ലാം നമ്മൾ വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ മുഹമ്മദിന്റെ സഹാബാക്കളെല്ലാം വന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ്. അവർ വന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കല്യാണത്തിനാണെങ്കിലും ശരിയല്ല, നമ്മള് കല്യാണ രാത്രിയിൽ നമ്മുടെ കല്യാണ രാത്രി സൊറ പറയും ഇല്ലേ? ആൾക്കാർ നമ്മുടെ ചങ്ങാതിമാരൊക്കെ വന്ന് നമ്മളോട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. സമയം വൈകും, ചിലപ്പോ നമ്മള് പിന്നെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ സമയം വൈകും. ഇപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാന് എന്റെ കല്യാണ രാത്രിയിൽ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത്, ഞാൻ എന്റെ വീട്ടിന്റെ എന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കൂട്ടുകാരന്മാരെല്ലാം പെണ്ണിന്റെ വീട്ടിലും വന്നായിരുന്നു, പെണ്ണിന്റെ വീട്ടിലേക്കും വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ ചീട്ട് കളിയുള്ള സമയം, ഞാനും ചീട്ട് കളിക്കും, ഞാൻ ചീട്ട് കളി ചെസ് കളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ചീട്ടും കളിച്ച് ചെസ്സും കളിച്ച് ഇവരോട് സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് 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 ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുന്ന കറക്റ്റ് 3:30 രാത്രി ആയപ്പോഴാണ് എന്റെ എന്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന 3:30 രാത്രി. അപ്പൊ അവൾ ഉറങ്ങിയും പോയി, ഉറങ്ങി ഉറങ്ങി കിടക്കുക, ഞാൻ ശല്യപ്പെടുത്തി ഒന്നുമില്ല. പിറ്റേന്നായിരുന്നു പറയുവാണ് എന്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രവാചകനായിരുന്നു, ആയത്തിറക്കി ഇവരെയൊക്കെ ഓടിക്കാമായിരുന്നു. പക്ഷെ നമ്മള് പ്രവാചകനല്ലാത്തോണ്ട് കൂട്ടുകാരെ എനിക്ക് ഓടിയിട്ട് കടന്നില്ല. അവര് വരുന്ന സംസാരിച്ചു, ചീട്ട് കളിച്ച്, ചെസ് കളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. 3:30 എനിക്ക് എന്റെ ഭാര്യയുടെ റൂമിന് മണിയറയിലേക്ക് കയറാൻ പറ്റിയത്. അന്നേരം അവള് കിടന്ന് പോത്ത് പോലെ കിടന്നുറങ്ങുക, ഞാനും ശല്യപ്പെടുത്തിയില്ല, ഞാനും ഒരു വശത്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രണ്ടാമത്തെ സെക്കൻഡ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മുഹമ്മദിന്റെ ചങ്ങാതിമാരെല്ലാം അവിടെ വന്നിരിക്കുക, സമയം നീണ്ടുപോയി, അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്ന് ഇരുന്ന് സമയം നീണ്ടുപോവാണ്. മുഹമ്മദിന് മണിയറയിലേക്ക് കയറണം, മുഹമ്മദിന് സൈനബിയുമായിട്ട് മണിയറ കൂടാനായിട്ട് മുഹമ്മദിനാകെ വെമ്പി വെപ്രാളപ്പെട്ട് വരുന്നു. ഒരു രക്ഷയില്ല, ഇവര് പോകുന്നില്ല. അപ്പൊ തന്നെ ആയത്തിറങ്ങി, ആയത്തിറങ്ങി ഭക്ഷണം കഴിച്ചവരെല്ലാം പിരിഞ്ഞു പോകണം. ഇത് ഇത് പ്രവാചകന് മുഹമ്മദിന് നബിക്ക് നിങ്ങളോട് പറയാൻ ലജ്ജയുണ്ട്, പക്ഷെ പ്രപഞ്ച സൃഷ്ടാവായി എനിക്ക് നാണവും മാനവും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണം. അപ്പൊ ആയത്തിറങ്ങുകയാണ്. അതാണ് അവിടുത്തെ സന്ദർഭം. എന്താണ് ആ സന്ദർഭം? അവിടുത്തെ സബഉൻ ഉസൂൽ എന്താ? മുഹമ്മദിന് മണിയറ കൂടണം, മുഹമ്മദിന് സൈനബിയെ ഭോഗിക്കണം. അതാണ് അവിടുത്തെ സബഉൻ ഉസൂല്. അപ്പൊ ഇവരെ പറഞ്ഞു വിടണം, അപ്പൊ ഈ സഹാബാക്കളെ പറഞ്ഞു വിടണം. അതാണ് അവിടുത്തെ സബഉൻ ഉസൂൽ എന്ന് പറയുന്നത്, അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എല്ലാ പശ്ചാത്തലങ്ങളും മുഹമ്മദ് ഉണ്ടാക്കുന്ന പശ്ചാത്തലങ്ങളാണ്, മുഹമ്മദ് ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. ആ സന്ദർഭം അനുസരിച്ച് ആയത്തുകൾ ഇറങ്ങുന്നത്. അപ്പൊ അത് വെച്ച് ആ സന്ദർഭം അനുസരിച്ച് നമുക്കും പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ 8:39 കാത്തലെ ഉമ്മത്താല തക്കൂനു ഫിത്നത്തൻ വയക്കൂനുദ്ദീൻ അല്ലാഹ്, ഫിത്നയില്ലാതാവുകയും മതം മുഴുവൻ അല്ലാഹുവിനാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇന്നും മതം മുഴുവൻ അല്ലാഹുവിനായോ? 1,150 കോടിയല്ലേ മുസ്ലിമുള്ളൂ, 800 കോടിക്ക് മുകളിൽ ജനമുണ്ട്, 1,650 കോടിയും ഈ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ്. അപ്പൊ ഈ ആയത്ത് ഇപ്പോഴും നടക്കുകയല്ലേ? ഇപ്പോഴും ഇവർ യുദ്ധം ചെയ്തോണ്ടിരിക്കണ്ടേ? അതല്ലേ 9:123 പറയുന്നത്? തൊട്ടടുത്ത അയൽവാസി ആ മുസ്ലിം ആണെങ്കിൽ അവനോട് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഈ 8:39 ഒന്ന് ചേർത്ത് നോക്കിക്കേ, ചേർത്ത് വായിച്ചേ. കാരണം മതം മുഴുവൻ അല്ലാഹുവിനാകണം. അപ്പൊ അയൽവാസിയൊക്കെ ആ മുസ്ലിമായല്ലേ പറ്റുള്ളൂ, അവനെയൊക്കെ കൊന്നുകൊടുക്കണം. അല്ലെ അവനോട് യുദ്ധം ചെയ്താലല്ലേ ഈ 8:39 എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ? ഈ 9:123 ഈ 8:39 കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ, സന്ദർഭം ഒന്നല്ലേ, ഒന്നാകുന്നില്ലേ സന്ദർഭം? ഇനിയിപ്പോ ഇനിയിപ്പോ ഇത് നമ്മൾ പറയുന്ന സമയത്തും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ആകത്തുക ഇതാണ്, നമ്മൾ ഇസ്ലാമിൽ നിന്നൊരു സംഗതിയെ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുറിച്ചെടുത്തിട്ടല്ല, ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പോത്തിറച്ചി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്.
പന്നിയിറച്ചി വെച്ച് തന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉത്തരവുണ്ട്. എന്ന് പറഞ്ഞ മാതിരി കാഫിറിന്റെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഇസ്ലാമിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അത് നമ്മൾ പറയും. അത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഉത്തരം ആയതുകൊണ്ട്, നിങ്ങളത് കേൾക്കാതിരുന്നതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളത് പറയാതിരിക്കില്ല. അപ്പോൾ ഒരു ഒരു വൺ ഉത്തരം, ഒരു ആസ് എ കൺക്ലൂഷൻ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആ അയൽവാസി അയൽവാസി കാഫിറാണ്. ഇനി ഒരു ചെറിയ ഉദാഹരണം കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി സ്വയം ഒരു ഹോംവർക്കിന് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു വെക്കാം. എന്ത് പറയുന്നു, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു ഹദീസ്, അതായത് നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ നടന്നു വരുന്നു, ആ വരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് വഴി ഇടുക്കി കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ ഇതൊരു നിയമമായിട്ട് ഇസ്ലാമിൽ വെച്ചിരിക്കും. ഒരു യുദ്ധമല്ല, ഒരു സന്ദർഭമല്ല, ഒന്നുമില്ല. എതിരെ നടന്നു വരുന്ന ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ നിങ്ങൾക്ക് എതിരെ വരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് വഴി ഇടുക്കി കൊടുക്കണം, അവന് തടസ്സം സൃഷ്ടിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, അത് അയൽവാസിയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ജൂതനും ഈ പറയുന്ന ക്രിസ്ത്യാനിയും നിങ്ങൾ അയൽവാസിയാണ്, അവർ നിങ്ങളുടെ എതിരെ നടന്നു വരുന്നു, വഴി നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ വഴിയേ ഉള്ളൂ, എന്ത് ചെയ്യും? നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കോ ഇടുക്കി കൊടുക്കാതിരിക്കോ, നിങ്ങൾ എന്താ അവിടെ ചെയ്യുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കിതാബിലേക്ക് ഓടി അവിടെ പോയി മറിച്ചു നോക്കേണ്ട അവസ്ഥ അതൊന്നുമല്ല നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് കൃത്യമായിട്ട് ഇവിടെ ഒരു നിയമമുണ്ട്, ഇത് തന്നെയാണ് ഇവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അപ്ലൈ ചെയ്തത്, അത് തന്നെയാണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലായിടത്തും അതാണ് നടക്കുന്നത്. ഇവിടെ നമ്മളുടെ കൊടിമര ഒരു കാര്യം കൂടി, അതായത് സാധാരണ പറയുന്നുണ്ട് ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബും എന്നൊക്കെ പറയുന്ന ഒരു ഒരു വിവേചനം, ഒരു ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്താറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാഫിറുകൾക്ക് ചില ഡിമിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതിനെക്കുറിച്ചും കൂടി രണ്ട് വാക്ക് പറയാൻ പറ്റുമോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ? ആ, അതായത് ദാറുൽ ഇസ്ലാമിലും ദാറുൽ കുഫറിലും ഉള്ള ഇതാണോ അതാണോ ചോദിച്ചത്? യെസ്. ആ അതെ, അത് പിന്നെ ഈ ദാർ അത് അതിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു, അത് മൗദൂദി ക്ലിയർ ആയിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗദൂദി പറഞ്ഞത്, നമുക്കൊരു ദാറുൽ ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു കോടതിയിൽ പോകാൻ പാടില്ല, നമ്മൾ ഇവിടുത്തെ മന്ത്രി ഇവിടുത്തെ ഉദ്യോഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ മൗദൂദി പറഞ്ഞ കറക്റ്റ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വെച്ചാണ്. അതായത് ഒരു ഒരു അള്ളാഹുവിന്റെ നിയമം, അള്ളാഹുവിന്റെ ഭൂമി, അള്ളാഹുവിന്റെ ഭരണം, ഹുക്മത്തെ ഇലാഹി മാത്രം, അത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതപ്രസ്ഥാനം, മതം മാത്രമല്ല രാഷ്ട്രീയവും കൂടിയാണ് ഖുർആൻ. ഇസ്ലാം എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. അതിന് മതം എന്ന് പറഞ്ഞ് ഞാൻ മറ്റു മതങ്ങളെ വെച്ചൊരു മതം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്ന ആത്മീയതയുമായിട്ട് ഇസ്ലാമിന് പുലബന്ധം പോലുമില്ല, അത് തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ്. അപ്പൊ ഒരു ദാറുൽ ഇസ്ലാമിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇത് പിന്നെ ഈ അവിടെ ഒരു ഇസ്ലാമിക ശരീഅത്തുണ്ട്, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അവരുടെ ആ വിധി അനുസരിച്ച് അവർക്ക് മുമ്പോട്ട് പോവാം. അതിന്റെ ക്ലിയർ ആയിട്ട് ഇസ്ലാമിക ശരീഅത്തിൽ എന്തൊക്കെയായിരിക്കണം, ഇസ്ലാമിക ശരീഅത്ത് അവിടെ എന്തൊക്കെയാണ് വിധി വിലക്കുകൾ, അത് ക്ലിയർ ആയിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതനുസരിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളവർക്ക് മുന്നോട്ട് പോകും, അവിടെ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നീട് പ്രശ്നം ഉദിക്കുന്ന എവിടെയാണ്, ഒരു ദാറുൽ കുഫറിലാണ്. ഇപ്പൊ ഒരു അവിശ്വാസികളുടെ രാജ്യം, കുഫറിന്റെ രാജ്യം, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യമൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഖുർആന്റെ കാഴ്ചപ്പാടിൽ ദാറുൽ കുഫറാണ്, അവിശ്വാസികളുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും ഈ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് 8:39 പറയുന്നത്, കാത്തലഹും ഖത്താല തക്കൂനു ഫിത്നത്തൻ വയക്കൂനു ദീനല്ലാ, ഫിത്തന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യുക. ഈ ഖുർആൻ എടുത്ത് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ യുദ്ധം ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. ഇപ്പൊ അവിശ്വാസികളുടെ രാജ്യത്താണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇതിന്റെ ഒരു 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 നേർരേഖയാണ്. കാരണം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു മതേതര കാഴ്ചപ്പാടോടെ ഭരിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്, ഒരു ദേശീയ ഒരു മതേതര ജനാധിപത്യ രീതിയിൽ മുമ്പോട്ട് പോയ സ്ത്രീയാണ്. അപ്പൊ അവർ അത് ശരിയല്ല. ഒരു അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്, ഒരു മുസ്ലിമീങ്ങൾക്ക് ഇത്ര ഒരു മതേതരത്വ കാഴ്ചപ്പാടോ ജനാധിപത്യ കാഴ്ചപ്പാടോ ഇസ്ലാമിൽ തെറ്റാണ്. ഇസ്ലാമിൽ ജനാധിപത്യമോ മതേതരത്വമോ ഇല്ല, അവിടെയുള്ള ഒള്ളി ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ് പിന്നെ ഇതിലുള്ളത്. ഈ ഒരു ഒരു ഇസ്ലാം മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം ഉള്ളിടത്ത് അവിടെ ഇസ്ലാമാണ് നടപ്പാക്കേണ്ടത്, അല്ല അവിടെ മതേതരത്വ ഒരു ഭരണമോ ജനാധിപത്യ ഭരണമോ അവിടെ പാടില്ല, അതവർക്ക് തെറ്റാണ്. അതുകൊണ്ടാണ് ഒരു ഷെയ്ഖ് ഹസീനാനെ ഈ മറിച്ചിട്ടുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി ജമാഅത്ത് അതിന് നേതൃത്വം കൊടുത്താരാ, ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്താണ്, ഹുക്മത്തെ ഇലാഹിയാണ്, ദൈവി ഇസ്ലാം അള്ളാഹുവിന്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുക, ഇഖാമത്തുദ്ദീൻ ദീനിന്റെ സംസ്ഥാപനം. അതുകൊണ്ടാണ് അവർ ഷെയ്ഖ് ഹസീനാനെ മറിച്ചിട്ടത്. ഇത് തന്നെയാണ് ദാറുൽ കുഫറിൽ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനേ അവർക്ക് മാർഗമുള്ളൂ. അല്ലെങ്കിൽ ഖുർആനിൽ എഴുതി വെക്കണമായിരുന്നു ദാറുൽ കുഫറിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാം,
ദാറുൽ ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാം, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അതിന്റെ അതിന്റെ അത് നമ്മൾ അറിയണമെങ്കിൽ മക്കത്ത് ഉണ്ടായിരുന്നപ്പോൾ മുഹമ്മദ് എന്ത് ചെയ്തു, ലാസ്റ്റ് മുഹമ്മദ് മക്ക കീഴടക്കിയപ്പോൾ മുഹമ്മദ് അവിശ്വാസികളോട് ചെയ്തത് എന്താണ്? മുഹമ്മദ് പറഞ്ഞ സഹീഹുൽ മുസ്ലിം 1767 നമ്പർ ഹദീസിൽ പറയുന്നുണ്ട്, ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും യഹൂദനും ക്രിസ്ത്യാനിയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും, മുസ്ലിമിനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് സഹീഹുൽ മുസ്ലിം ഹദീസിൽ ക്ലിയർ ആയിട്ട് മുഹമ്മദ് പറയുന്നുണ്ട്. ഈ അറേബ്യൻ പെരിസരയിൽ നിന്നും യഹൂദനെയും ക്രിസ്ത്യാനിയും ഞാൻ പുറത്താക്കും, മുസ്ലിമിനെ മാത്രമേ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ. അതെന്താണ്? അത് ഖുർആന്റെ കാഴ്ചപ്പാടാണ്. അല്ലാഹ് പറഞ്ഞതാണ് ഖുർആൻ 9:73 ഖുർആൻ 9:33 പറയുന്നുണ്ട്, അല്ല പറയുകയാണ്, ഞാൻ എന്റെ ദൂതനെ ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് ഹുവല്ലദി അർസല റസൂല ബിൽ ഹുദാ വദീനൽ ഹഖി എന്ന ഹുദാന്ന് പറഞ്ഞ മാർഗം ബിദീനൽ ഹഖി സത്യമതവും ഇസ്ലാമിന്റെ മതവും, അതായത് ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് ഞാൻ എന്റെ ദൂതനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മറ്റു മതങ്ങളെയെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പറയുകയാണ് വലൗക്കരിഹൽ മുശ്രിക്കൂൻ, അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും, ക്ലിയർ ആയോ? ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും ഞാൻ എന്റെ ദൂതനെ ഈ ഭൂമിയിലേക്ക് ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ഈ ബഹുദൈവ വിശ്വാസി എന്ന് പറയുമ്പം ഖുർആൻ അനുസരിച്ച് ക്രിസ്ത്യാനിയും ജൂതനും ഒക്കെ ബഹുദൈവ വിശ്വാസികളാ. അതായത് ക്രിസ്ത്യാനി ത്രിമൂർത്തികളിൽ വിശ്വസിക്കുന്നവരെന്നാണ് അവർ പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേകത്വ ദൈവം. ജൂതന്മാരെ പറ്റി പറയുന്ന ഒരു ഉസൈർ എന്നൊരു ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരും ബഹുദൈവ വിശ്വാസികളാ. പിന്നെ ഖുറൈശികളുടെ കാര്യം പറയണ്ടല്ലോ, ഇഷ്ടംപോലെ ദൈവങ്ങളുടെ, അതുകൊണ്ട് അതും ബഹുദൈവ വിശ്വാസികളാ. അപ്പം ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം അല്ലാത്ത ബാക്കി എല്ലാവരും ബഹുദൈവ വിശ്വാസികളാ. അത് തന്നെയല്ല 9:71 പറഞ്ഞ് ഞാൻ എന്റെ ദൂതനെ ഇസ്ലാം മതവും ഇസ്ലാമിന്റെ മാർഗവുമായി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. വലവുക്കരിഹൽ മുശ്രിക്കുൻ, അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും ശരി എന്ന്. ശരി, അതില് അയൽവാസി പെടുവോ? അതെ, അതേപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഞാൻ, ഇടയ്ക്ക് ചോദിച്ചെങ്കിലും കേട്ടില്ല, അത് ആണല്ലോ. അതായത് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ അടിച്ചോടിക്കും എന്ന് പറയുമ്പോ അതിനകത്ത് അയൽവാസിയെ എന്ത് ചെയ്യണം? അത് നമ്മൾ ചോദിക്കണല്ലോ. അപ്പൊ നമ്മളിവിടെ യെസ്, അപ്പൊ എന്തായാലും കൊടിമരം ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ഷംസുദ്ദീൻ പാലത്ത് അറിയോ ആളെ? പുള്ളി ഇവിടെ ഒരു പ്രസംഗം നടത്തി വെച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി അത് കുഴപ്പത്തിലായത്. അതിൽ പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ അയൽവാസി കാഫിറാണെന്നുണ്ടെങ്കിൽ ആ കാഫിറിന്റെ വീട്ടിലെ പ്രകാശം പോലും നിങ്ങൾക്ക് മേത്തടിക്കാൻ പാടില്ല, അത് ഹറാമാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ്, മഹത്വമാണ് ഇസ്ലാമിലെ അയൽവാസി കൺസെപ്റ്റ്. അപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെറിയിപ്പിക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ള പറച്ചിലല്ല. നമ്മൾ ഇത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇസ്ലാം നിങ്ങളോട് പറയുന്നത് എന്താണ്, അത് അതിനകത്തൊരു സംശയത്തിന് ഇടവ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടണം. അങ്ങനെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടുമെങ്കിൽ അതുകൂടാതെ ആരിഫ്, അതുകൂടാതെ 9:20 ഇതേ സൂറത്തുൽ തൗബ 23-ാം വാക്യത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളുടെ കാര്യം. അതായത് നിങ്ങൾ നിങ്ങളുടെ രക്ഷാധികാരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായാലും പിന്നെ സഹോദരനായാലും സഹോദരന്മാരായാലും പിതാക്കളായാലും ആരായാലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിം രക്ഷാധികാരിയാക്കരുത് എന്ന് ക്ലിയർ ആയിട്ട് 9:23 പറയുന്നുണ്ട്. അപ്പൊ ഒരു ഒരു മുസ്ലിമില് ഒരു ഒരു പിന്നെ ഇതാണ് ഈ അഖിലയോട് ചെയ്ത് അഖില പിന്നെ തന്റെ മാതാപിതാക്കളെ എന്തുകൊണ്ടാണ് അടുപ്പിക്കാത്ത? 9:23 ക്ലിയർ ആയിട്ട് കൂറാൻ പറഞ്ഞു തന്റെ രക്ഷാധികാരി ഒരിക്കലും അമുസ്ലിം ആകാൻ പാടില്ല, മുസ്ലിം ആയിരിക്കണം. അത് പിതാവായാലും സഹോദരന്മാരായാലും നിന്റെ ബന്ധുമിത്രാദികളായാലും ആരായാലും ഒരു മുസ്ലിമിന്റെ രക്ഷാധികാരി മുസ്ലിം തന്നെ ആയിരിക്കണം, അമുസ്ലിം ആകാൻ പാടില്ല എന്ന് സൂറത്തുൽ തൗബ 23 ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ അയൽക്കാരൻ വിടുമോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദു പെണ്ണ് മുസ്ലിമായെന്ന് വെച്ചു ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വന്നു, തൊട്ടടുത്ത് അതിന്റെ മതിലിന്റെ അപ്പുറത്താണ് അച്ഛനും അമ്മയും ആങ്ങളമാരും താമസിക്കുന്നത്. ആ പെണ്ണിനെയാണ് ഈ മുസ്ലിം കെട്ടി മുസ്ലിം വീട്ടിലേക്ക് കൊണ്ടുവന്നു, മുസ്ലിമാക്കി. അന്നേരം ഈ പെണ്ണിന്റെ മാതാപിതാക്കൾ തൊട്ട് ഈ മതിലിന് അപ്പുറത്ത് കിടക്കുന്ന അയൽവാസിയാണ്. ഈ അയൽവാസിയോടൊപ്പം ഈ പെണ്ണ് എന്താ ചെയ്യേണ്ടത്? രക്ഷാധികാരിയാക്കരുന്ന് ഖുർആൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ ആ പെണ്ണിനെ ആ പെണ്ണോട് മിണ്ടാൻ പറ്റുമോ? രക്ഷാധികാരി എന്ന് പറഞ്ഞ ഔലിയ എന്ന പദമാണ് അവിടെയും കൊടുത്തിരിക്കുന്ന കേട്ടോ, അവിടെയും കൊടുത്തിരിക്കുന്ന പദം ഔലിയ എന്നാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ മിത്രം എന്നാണ് അർത്ഥം, അതായത് മിത്രം പോലും ആക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് മിണ്ടാൻ പോലും പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും അയൽവാസിയായല്ലേ, ആ അയൽവാസിയായ അച്ഛനോടും അമ്മയോടും
ഈ മുസ്ലിമായ പെണ്ണ് എന്ത് ചെയ്യണം? ഈ 9:23 ക്ലിയർ ആയിട്ട് പറഞ്ഞു, നീ നിന്റെ മാതാ പിതാക്കളായാലും സഹോദരന്മാരായാലും ബന്ധുമിത്രാദികളായാലും രക്ഷാധികാരി ആ മുസ്ലിമിനെ ആക്കരുത്. അപ്പൊ ഈ പെണ്ണ് എന്ത് ചെയ്യും? മിണ്ടാൻ പറ്റുമോ പെണ്ണ് സ്വന്തം മാതാപിതാക്കളോട്? വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യം. ഇത് പണ്ട് വേറൊരു ഒരു മുസ്ലിം സുഹൃത്തുമായിട്ട് ഇതേപോലെ ഒരു വെളുപ്പിക്കൽ ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഇത് എടുത്തു വെച്ചു. എന്നിട്ട് നമ്മളിത് പറഞ്ഞപ്പോൾ പുള്ളി ഇത് എടുത്തു വെച്ചിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, എൻ്റെ ബാല്യം വിജൃംഭിച്ച് പോയ ഒരു ചോദ്യമാണ്. അതിൽ പുള്ളി ചോദിച്ചത്, ഇതിൽ നിങ്ങളുടെ പിതാക്കൾ നിങ്ങളെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങളുടെ എന്താണ് അയൽവാസി എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരെ നിങ്ങൾക്ക് ആക്കാം എന്നല്ലേ എന്നാണ് എന്നോട് ചോദിച്ചതെന്ന്. അതിനെ കുറിച്ച് എന്ത് പറയാ? അപ്പൊ ഈ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ ഔലിയ എന്നാണ് അറിവ്. ഔലിയ എന്നാണ് 4:154 ക്ലിയർ ആയിട്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ. അവിടെ ഔലിയ എന്ന് പറഞ്ഞ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5:51, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാർ ഔലിയാഅ. അല്ലയോ മുസ്ലിം, അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കുക. ഇത് തന്നെയാണ് 9:23 അവിടെ ഔലിയ എന്ന് പറഞ്ഞ കറക്റ്റ് പദമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് പക്ഷേ പരിഭാഷകർ രക്ഷാധികാരി എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ രക്ഷാധികാരി എന്ന് പറഞ്ഞാലും ഇത്രം പോലും ആക്കരുതെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, അവര് അവരവരുടെ ഒരു നില ഭദ്രമാക്കാൻ വേണ്ടി എടുത്തു വെച്ച ഒരു കാര്യമാണ്. അപ്പൊ ഞാനപ്പോ തിരിച്ചു വെച്ചത് ഇത്രയേ ഉള്ളൂ, അതായത് ഇതില് അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിലാണല്ലോ പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് അയൽവാസിയെ വേണി അങ്ങനെ ആക്കാം എന്ന്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, ഖുർആനിൽ വേറെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അനുവദിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ലിസ്റ്റിൽ നിങ്ങളുടെ ഉമ്മാടെ ഉമ്മ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാനും ഉമ്മാനെ കിട്ടാം എന്നല്ലേ? അങ്ങനെ നമുക്ക് ചോദിക്കാലോ. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും അതിനുശേഷം പിന്നെ പുള്ളി അധികം അത് സംസാരിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ആരിഫ് ഈ ഖുർആൻ പറയുന്നത് നിങ്ങൾ ശിർക്കൊഴിച്ചു ബാക്കി എന്ത് പാപം ചെയ്താലും നിങ്ങൾക്ക് ഞാൻ പുറത്തു വരുമെന്ന് പറയുന്നുണ്ട്. ശിർക്കൊഴിച്ച്, അതായത് ശിർക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പങ്കുചേർക്കുക, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതൊഴിച്ച് ബാക്കി എന്ത് തെറ്റ് നിങ്ങൾ ചെയ്തോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് ക്ലിയർ ആയിട്ട് ഖുർആനി പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കിയാൽ അമ്മയെ ഭോഗിച്ചാലും പുറത്തു തരും, പെങ്ങളെ ഭോഗിച്ചാലും പുറത്തു തരും, അമ്മയെ കൊന്നാലും പുറത്തു വരും, പെങ്ങളെ കൊന്നാലും ബാപ്പാനെ കൊന്നാലും പുറത്തു വരും, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പിടിച്ച് കാലാകാലം നരകത്തിയത്, കാലാകാലം പിന്നെ നരകോനാര് ഖാലിദീന ഫീഹ, അവൻ അവന്റെ നരകം അവൻ നിത്യവാസിയായിരിക്കും നരകത്തിൽ, പക്ഷെ അവന് ബാക്കി എന്തു വേണേ ചെയ്യുകയും ചെയ്യാം. ഷിർക്ക് ചെയ്യാതിരുന്നാ മതി, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയാതിരുന്നാ മാത്രം മതി. ഇതാണ് ഖുർആന്റെ ഒരു രക്തച്ചുരുക്കം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഒരു രക്തച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാ. എന്തായാലും ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക ഏകദേശം പിടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അയൽവാസിക്ക് ആൾ കാഫിറാണെങ്കിലും നിങ്ങൾ ഇതുപോലെ അന്നമൂട്ടി ഇരിക്കണമെന്നല്ല ഇന്ന് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത്. പണ്ടെങ്ങാണ്ട് മുഹമ്മദ് നബി ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇന്ന് ആ നിയമം നിലനിൽക്കുന്നില്ല. അതിനൊക്കെ ശേഷം ഇറങ്ങിയിട്ടുള്ള നിയമപ്രകാരം ആ കാഫിറായിട്ടുള്ള അയൽവാസി, അത് അയൽവാസിയാണെങ്കിലും അവൻ്റെ വഴി ഇടുക്കി കൊടുക്കണം, അവന് നിങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരണം, അവനോട് യുദ്ധം ചെയ്യണം, അവനെ കൊല്ലണം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത്. അത് ചെയ്ത് ഇവിടെ മതം മുഴുവൻ ഇസ്ലാമാകുന്നത് വരേക്കും അതിൽ കൊന്നൊടുക്കപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റിൽ നിങ്ങൾ അയൽവാസി ഉണ്ടെങ്കിൽ ആ അയൽവാസീനെയും കൊല്ലണം എന്നൊക്കെ തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിലൊന്നും യാതൊരു ഒഴിവഴിവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി വെളുപ്പിക്കലൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇവിടെ ഇത് ഇതുപോലെ കയ്യോടെ പിടികൂടാൻ നമ്മളെ നാസർ കുടിമരത്തെ പോലെയൊക്കെയുള്ള മികച്ച രീതിയിൽ ഇതെല്ലാം അവതരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസ് എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റ വാക്കിൽ. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ട് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി നാസർ കുടിമരം. ഓക്കെ ഓക്കെ യെസ്, ഡിസ്കണക്ട് ചെയ്യാം കേട്ടാ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഇതൊന്ന് എൻഡ് ചെയ്തോട്ടെ, എന്നിട്ട് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ലീവ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ രാജ്യത്ത് താമസിക്കാൻ പാടില്ല, എത്ര സന്തോഷത്തിലാണ് ഇവിടെ കഴിയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറയാം ഇസ്ലാമിക രാജ്യത്തെ താമസിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് കുഫറിന്റെ നാട് വിട്ടു പോകണം, ഇപ്പൊ തന്നെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാദിച്ച് എന്തൊരു വർത്താനാണ് ഈ ചുരുങ്ങിയ മനസ്സുള്ള ആൾക്കാർ പറയുന്നതെന്ന് ആക്ഷേപിക്കും. പക്ഷേ ഈമാനുള്ള ഒരാൾക്ക് മനസ്സന്തോഷത്തോടെ കുഫറിന്റെ നാട്ടിൽ താമസിക്കാൻ പറ്റുമോ? താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അല്ലേ. പറയും അടുത്ത വീട്ടിലുള്ളവന്റെ വെളിച്ചം പോലും കാണരുത്, കുഫറിന്റെ വെളിച്ചം എന്റെ കുഫറിന്റെ ആളുകളുടെ വെളിച്ചം എന്റെ വീട്ടിൽ കാണരുത് എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളുടെ ഈമാൻ വികസിക്കും. എന്താ സംശയം? കുഫറിന്റെ കൂടെ നിൽക്കുമ്പോഴാ ഈമാൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വലിയ സംഖ്യ അപ്പം എനിക്ക് 10-12 എണ്ണം കിട്ടിയിരുന്നു. അതിലൊരെണ്ണം പൊട്ടിപ്പോയി, എന്നാൽ ബാക്കി 11 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തരുന്ന ആളുകൾ പൊട്ടാത്ത ചാപ്പ തരണം. ഓക്കേ,